പക്ഷേ ബി ജെ പിക്ക് ഇവിടെ തമിഴ്നാട്ടിൽ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ബി ജെ പിക്ക് ചാൻസ് ഉണ്ടോ തമിഴ്നാട്ടിൽ? ബി ജെ പി മറ്റേ സ്ഥലത്ത് ജയിക്കണോ ഇല്ലേ, കോയമ്പത്തൂരിൽ ജയിക്കാനുള്ള കൂടുതൽ ചാൻസസ്. ഇപ്പോൾ എ ഡി എം കെക്ക് കുറച്ച് ചാൻസസ്, രണ്ടാമത്തെ സ്ഥലത്ത് എത്താനുള്ള ചാൻസസ്. ബി ജെ പിക്ക് കൂടുതൽ ചാൻസസ് ജയിക്കാൻ. ഡി എം കെ എ ഡി എം കെക്ക് ഓൾഡ് പെർമനൻറ്റ് വോട്ട്, പെർമനൻറ്റ് വോട്ട് ബാങ്ക് ഉണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്ന കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ്. ഇവിടെയുള്ള വോട്ടർമാരോട് നമുക്ക് ഇവിടുത്തെ വിശേഷം തന്നെ പങ്കുവയ്ക്കാം. ചേട്ടാ, ഇവിടെ ആര് ജയിക്കും, ഇവിടെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ്? ജയിക്കാനുള്ള സാധ്യത ഡി എം കെ എ ഡി എം കെ കൂടുതലുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് അണ്ണാമല ഇറങ്ങിയില്ല. അണ്ണാമലയ്ക്ക് എങ്ങനെയാണ്? അണ്ണാമലയ്ക്ക് വോട്ട് കുറേ വോട്ട് പിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാണ് മോദിക്കൊരു വാഗ്ദാനം, കേന്ദ്രമന്ത്രിയാവുമെന്നാണ് പറയുന്നത്, ഭാവി മുഖ്യമന്ത്രി ആകാനുള്ള ചാൻസ് ഉണ്ട്? പക്ഷേ ബി ജെ പിക്ക് ഇവിടെ തമിഴ്നാട്ടിൽ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ, ബി ജെ പിക്ക് ചാൻസ് ഉണ്ടോ തമിഴ്നാട്ടിൽ? ബി ജെ പി മറ്റേ സ്ഥലത്ത് ജയിക്കണോ ഇല്ലേ, കോയമ്പത്തൂരിൽ ജയിക്കാനുള്ള കൂടുതൽ ചാൻസസ്. ആ ഇവിടെ കൃത്യമായിട്ട് കോയമ്പത്തൂർ ബി ജെ പി പണ്ട് ജയിച്ചിട്ടുണ്ട്. 98-99 സി പി രാധാകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. അത് കൂടെ എ ഡി എം കെയുടെ കൂടെ കൂട്ടണിയായിട്ടുള്ള ജയിക്കാനുള്ള ചാൻസ് ആണ് നമ്മൾ. ആണോ? അപ്പോൾ എങ്ങനെയായിരിക്കും ചേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? സാർ, ഈ ഡി എം കെ ശക്തമായിട്ട് സി പി ഐ എം ആയിരുന്നു നേരത്തെ ലോക്സഭാ സീറ്റ്, നടരാജൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ നിന്ന് ഡി എം കെ ദേ ബ്രോട്ട് ഇറ്റ് ഫ്രം ഡി സി പി ഐ എം ബിക്കോസ് അന്നാമല ഈസ് ഫൈറ്റിംഗ് അല്ലേ. സോ ഹൗ ഈസ് ഇറ്റ് അന്നാമല ഡി എം കെ ഈസ് അവർക്ക് ഒരു പ്രധാന എതിരാളി ആയി കഴിഞ്ഞു അല്ലേ അന്നാമല? ഡി എം കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് ഫൈറ്റാണ്. അപ്പോൾ എ ഐ ഡി എം കെക്ക് ഇവിടെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണോ? കുറഞ്ഞു കുറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഡി എം കെന് കൂടുതൽ, അതായത് ഇപ്പോൾ എ ഡി എം കെക്ക് കുറച്ച് ചാൻസസ്, രണ്ടാമത്തെ സ്ഥലത്ത് എത്താനുള്ള ചാൻസസ്. ബി ജെ പിക്ക് കൂടുതൽ ചാൻസസ്. ബി ജെ പിക്ക് രണ്ട് മണ്ഡലങ്ങളാണ് അവരും ഫോക്കസ് ചെയ്യുന്നത്, ഒന്ന് കോയമ്പത്തൂരും ഒന്ന് കന്യാകുമാരി. പൊൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ, പക്ഷേ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ തവണ 2014 അദ്ദേഹം ജയിച്ചു. പക്ഷേ ഇവിടെ കോയമ്പത്തൂരാണ് അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. അതെന്താണ് ചേട്ടാ? അണ്ണാമല നിൽക്കുന്ന കാരണം ആയിരിക്കാം. പക്ഷേ എല്ലാ സ്ഥലത്തും കുറേ സ്ഥലത്ത് 24 സ്ഥലത്ത് തനിച്ചാണ് നിൽക്കുന്നത്. ബാക്കി 16 സ്ഥലത്ത് മറ്റേ പാട്ടാളി ഡി എം കെ നിൽക്കുന്നത്, പട്ടാളി മക്കൾ കച്ചി. പട്ടാളി മക്കൾ കച്ചി ഡി എം കെ ഇതിൽ ബി ജെ പിയിൽ ഇവിടെ ജയിക്കാനുള്ള ചാൻസ്. പട്ടാളി മക്കൾ കച്ചി നേതാവ് അൻപത് മണി രാമദാസ് അദ്ദേഹം മത്സരിക്കുന്നുണ്ടല്ലോ അല്ലേ ചേട്ടാ? അവിടെ സേലത്ത് മത്സരിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കും, അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ. ചേട്ടാ, എങ്ങനെയായിരിക്കും ഇവിടെ ബി ജെ പിക്ക് എത്ര സീറ്റ് വരെ തമിഴ്നാട്ടിൽ കിട്ടാം? ഔട്ട് ഓഫ് തേർട്ടി നയനിൽ 12 സീറ്റ് വരെ കിട്ടാനുള്ള, അതായത് കരുത്ത് കണിപ്പിൽ ശരിക്കും പറഞ്ഞാൽ കിട്ടാനുള്ള വായ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ആഫ്റ്റർ 19th മേലെ കൃത്യമായിട്ട് പറയാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് പോളിംഗ് കൂടെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചേട്ടാ? കൂടുതലാണെങ്കിൽ ബി ജെ പി 100% വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേർ, കുട്ടികളെ എല്ലാവരും ബി ജെ പിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട്. പുതിയ ന്യൂ വോട്ടേഴ്സ്, ന്യൂ വോട്ടേഴ്സ്, ഫസ്റ്റ് വോട്ടേഴ്സ്, അവർക്ക് മോദി ഒരു ഫാനാണ് അല്ലേ? മോദി ഫാനാണ് അല്ലേ? മോദിയുടെ ഭയങ്കര ഫാൻ. അപ്പം അവർ, ബട്ട് ഓൾഡ് ജനറേഷൻ എല്ലാവരും ഡി എം കെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ഡി എം കെ എ ഡി എം കെക്ക് ഓൾഡ് പെർമനൻറ്റ് വോട്ട്, പെർമനൻറ്റ് വോട്ട് ബാങ്ക് ഉണ്ട്. പുതിയ വോട്ടായിട്ട് വരുന്നത് കമ്പൽസറി ബി ജെ പി ആയി. അതെന്താണ് ചേട്ടാ? എനിക്ക് അണ്ണാമല മോദിയുടെ ഒരു ഗ്രേസ് ഉണ്ട്. എങ്ങനെയാണ് ചേട്ടാ കോയമ്പത്തൂർ അദ്ദേഹം ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ബി ജെ പി ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചേട്ടാ വേണ്ട വികസനങ്ങൾ? കോയമ്പത്തൂർ വലിയ വാസ്റ്റ് ഏരിയ ആണല്ലോ. ഉറപ്പാണെങ്കിൽ ഇവിടെ തിക്കൻ തിരക്ക് കൂടുതലാണ്, ശരിക്കും ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അതിന് പാളങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞിട്ടില്ല. റോഡൊന്നും വികസിച്ചിട്ടില്ല, പക്ഷേ വാഹനങ്ങൾ കൂടി അല്ല കംപ്ലീറ്റ് കൂടി. ഇതിനുള്ള പ്രവൃത്തി ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അണ്ണാമല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ബി ജെ പിയുടെ ചീഫാണ് അണ്ണാമല അല്ലേ? അപ്പം അദ്ദേഹത്തിനെ ഒരു പ്രൈം മിനിസ്റ്റർ, ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് എങ്ങനെയാണ് ചേട്ടാ, അത് സാധ്യമാണോ? ഒരു സൗത്ത് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആക്കാനായിട്ട് ബി ജെ പി തയ്യാറാകുമോ? സാധ്യത ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ജയിച്ചാൽ, അദ്ദേഹം ജയിച്ചാൽ ഉറപ്പായിട്ട് സെൻട്രൽ മിനിസ്റ്റർ, സെൻട്രൽ മിനിസ്റ്റർ ആണ് തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഒരു സെൻട്രൽ മിനിസ്റ്റർ ആവാൻ 100% സാധ്യത, ഷുവറാണ്. അപ്പം അത് അത് ചിലപ്പോൾ ന്യൂ വോട്ടേഴ്സിന് വലിയ സ്വാധീനമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ.